മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് യു ഡി എഫ് ചേലക്കര മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ സമരം നടത്തി. യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ പി എം അമീർ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. സ്വർണക്കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പങ്കിനെക്കുറിച്ച് സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ പിണറായി വിജയൻ സർക്കാർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധ സമരം നടത്തിയത്. ചേലക്കര നിയോജകമണ്ഡലം കൺവീനർ ഇ വേണുഗോപാല മേനോൻ സമരപരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. നിയോജകമണ്ഡലം ചെയർമാൻ പി എം അമീർ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. കേരളം ഇന്നേ വരെ കണ്ടിട്ടുള്ള ഏത് ഗവൺമെന്റുകളെ എടുത്തു നോക്കിയാലും ആ ഗവൺമെന്റുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഏറ്റവും ചീഞ്ഞു നാറിയ ഒരു ഗവൺമെൻറ്റാണ്, ഏറ്റവും മോശപ്പെട്ട ഒരു ഗവൺമെൻറ്റാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എല്ലാ കേസുകളും ഇപ്പം ഈ അടുത്ത കാലത്ത് വന്ന മുഴുവൻ കേസുകളിലും എല്ലാ കേസുകളും എത്തി നിൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ അടുത്തേക്കാണ്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന, മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്ന ശിവശങ്കർ അദ്ദേഹത്തിലേക്ക് മാത്രം ഒതുക്കി നിർത്തി ഈ കേസിനെ മാറ്റിമറിക്കാൻ ഇടതുപക്ഷവും മുഖ്യമന്ത്രിയും ശ്രമിക്കുമ്പോൾ കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും അറിയാം അതിൻ്റെയൊക്കെ പിന്നിൽ ശിവശങ്കർ നടത്തിയ എല്ലാ കൊള്ളത്തരങ്ങളുടെയും എല്ലാ കൂട്ടുകച്ചവങ്ങളുടെയും മുതലാളി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് യു ഡി എഫും മറ്റ് എല്ലാ സംഘടനകളും മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറയുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലായി ഓരോ ദിവസം ചെല്ലും തോറും പുതിയ പുതിയ തെളിവുകളും പുതിയ പുതിയ സംവിധാനങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് വന്നാലും ഓരോ സമയങ്ങളിലും കസ്റ്റംസ് ആയാലും അതുപോലെ തന്നെ ഇ ഡി ആയാലും ഏത് ഡിപ്പാർട്ട്മെൻറ്റുകൾ ചോദ്യം ചെയ്താലും അതൊക്കെ എത്തി നിൽക്കുന്നത് പുതിയ പുതിയ കൊള്ളത്തരങ്ങളും പുതിയ പുതിയ അഴിമതി കഥകളുമാണ്. ഇതെല്ലാം ചെല്ലുന്നത് മുഖ്യമന്ത്രിയിലേക്കാണ്. ഈ മുഖ്യമന്ത്രിക്ക് ഒരു ധാർമ്മികതയുണ്ടെങ്കിൽ അതില്ല എന്നെല്ലാവർക്കും അറിയാം. ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരാൻ അദ്ദേഹത്തിന് അവകാശമില്ല എന്നുള്ളത് ഈ നാട്ടിലെ എല്ലാ ആളുകൾക്കും അറിയാവുന്നതാണ്. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി എം കൃഷ്ണൻ, ഒ ബി സി ജില്ലാ ചെയർമാൻ ടി ഗോപാലകൃഷ്ണൻ, ബ്ലോക്ക് സെക്രട്ടറി സി ഉണ്ണികൃഷ്ണൻ, ചേലക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ് ചെറിയാൻ, സുബ്രഹ്മണ്യൻ വടക്കിലം എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. പ്രധാനപ്പെട്ട ആളുകൾ, മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾക്ക് അവരുടെ പിന്തുണയോടും അറിവോടും കൂടിയാണ് ഈ കള്ളക്കടത്ത് നടത്തിയിരുന്നത് എന്നുള്ള വസ്തുത അന്ന് തന്നെ പുറത്തു വന്നിരുന്നതാണ്. എന്നാൽ അതിനെയെല്ലാം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പുച്ഛിച്ചു തള്ളുകയാണ് ഉണ്ടായിരുന്നത്. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ വാർത്താസമ്മേളനത്തിൽ ഇതുമായി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പത്രക്കാരെ, കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള പത്രലേഖകരാണ് മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്, അവരെയെല്ലാം ദാർഷ്യത്തോടുകൂടി പുച്ഛത്തോടുകൂടി പരിഹസിക്കുകയും ശകാരിക്കുകയുമാണ് മുഖ്യമന്ത്രി ചെയ്തിരുന്നത്. എല്ലാം പുച്ഛത്തോടുകൂടി തള്ളിയിരുന്ന എല്ലാ കാര്യങ്ങളും നിഷേധിച്ചിരുന്ന മുഖ്യമന്ത്രി ഇന്ന് ഇനി എന്താണ് പറയുക എന്നുള്ളതറിയില്ല. മുഖ്യമന്ത്രിക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാമെന്നും മുഖ്യമന്ത്രിക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് ശിവശങ്കറിൻ്റെയും അതുപോലെ തന്നെ സ്വപ്ന സുരേഷിൻ്റെയും മൊഴികളിൽ നിന്ന് പുറത്ത് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഓരോ ദിവസം ചെല്ലും തോറും മുഖ്യമന്ത്രിയുടെ ഈ അഴിമതിയിലും കൊള്ളയിലും കള്ളക്കടത്തിലുമുള്ള ബന്ധം ഇന്ന് തെളിഞ്ഞ് വരികയാണ്. സ്വപ്ന സുരേഷിനെ അറിയില്ല എന്ന് ഘോരഘോരം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞ മുഖ്യമന്ത്രി ഇന്നലെ മുതൽ ചാനൽ ചർച്ചകളിൽ ഇടതുപക്ഷത്തിൻ്റെ ആളുകളെ അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെയോ സി പി എമ്മിൻ്റെ ആളുകളെ തന്നെ കാണാനില്ല. കേരളത്തിൽ എവിടെ അഴിമതി നടത്തിയാലും അതിൻ്റെ പങ്ക് മുഖ്യമന്ത്രി പിണറായി വിജയന് കിട്ടണമെന്ന് വാശി പിടിക്കുന്നയാളാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ ആ വിജയൻ്റെ ഒത്താശയോടുകൂടി സ്വർണ്ണക്കള്ളക്കടത്തായാലും ലൈഫ് മിഷൻ പദ്ധതിയായാലും അതുപോലെ തന്നെ ഖുറാൻ കടത്തുന്ന കാര്യത്തിൽ അതിലൂടെ സ്വർണം കടത്തിയാലും ഏത് കള്ളക്കടത്ത് നടത്തിയാലും അതിൻ്റെ കമ്മീഷൻ കിട്ടണമെന്ന് വാശി പിടിക്കുന്ന പിണറായി വിജയൻ്റെ ആ പൂച്ച് പുറത്തു ചാടിയിരിക്കുകയാണ്. ആ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് കേരളത്തിലെ മുഴുവൻ ആളുകളും ആവശ്യപ്പെടുകയാണ്. റൈറ്റ് വിഷൻ, ചേലക്കര.